എല്ലാവർക്കും എൻ്റെ നമസ്കാരം അയോധ്യയിൽ പ്രതിഷ്ഠാ ദിനം ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുമ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിന് ശ്രീരാമ ജയരാമ ജയ ജയ രാമ എന്ന രാമമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കണം എല്ലാവരും അതുപോലെ വൈകുന്നേരം അഞ്ച് തിരിയുള്ള വിളക്ക് വീടിൻ്റെ ഭാഗത്തും തെളിയിക്കണം ഭഗവാൻ അനുഗ്രഹം എല്ലാവർക്കും പരിപൂർണമായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത നമസ്കാരം അയോധ്യയിലെ പ്രതിഷ്ഠാ ദിനത്തിൽ രാമനാഭം ജപിക്കണമെന്നും വീടിനു ചുറ്റും അഞ്ചു തിരിയുള്ള വിളക്കുകൾ തെളിയിക്കണമെന്നും ആഹ്വാനം ചെയ്ത ചെയ്തത് കേരളത്തിന്റെ വാനമ്പാടിയാണ് എന്നാൽ ചിത്രം ഇപ്പോൾ സൈബർ ആക്രമണത്തിനിരയാണ് കലാകാരി എന്ന നിലയ്ക്ക് ചിത്ര പറഞ്ഞത് തന്റെ രാഷ്ട്രീയ നിലപാടാണ് രാഷ്ട്രീയ നിലപാട് പറയാൻ ചിത്രയ്ക്ക് വിലക്കുണ്ട് അതോ ഭരണത്തിലിരിക്കുന്നവരുടെ അഭ്യർത്ഥന മാനിച്ച് ഒരു വീഡിയോ ചെയ്തു കൊടുക്കുക മാത്രമാണോ ചിത്രം ചെയ്തത് എം ടി വിവാദത്തിന് പിന്നാലെ കെ എസ് ചിത്രയാണ് ഇന്ന് വാർത്തയിലെ വ്യക്തി സാമൂഹ്യ മാധ്യമങ്ങളിൽ ചിത്രയെ വിമർശിച്ചും പിന്തുണച്ചും പ്രതികരണങ്ങൾ നിറയുകയാണ് ചിത്രയ്ക്ക് സി പി എം പ്രതിനിധി എം പ്രകാശൻ ബി ജെ പിയിൽ നിന്ന് പി ആർ ശിവശങ്കർ ഡോക്ടർ എം എൻ കാരശ്ശേരി നിരീക്ഷകൻ എന്നിവരാണ് നമ്മോടൊപ്പം ഇപ്പോൾ ചർച്ചയിലുള്ളത് ആദ്യം ഞാൻ ശ്രീ എം എൻ കാരശ്ശേരിയിലേക്ക് പോന്നു കാരശ്ശേരി മാഷ ഇപ്പോൾ കെ എസ് ചിത്ര ഈ പ്രതിഷ്ഠാ ദിനത്തിൽ രാമനാമം ജപിക്കണം വിളക്ക് വയ്ക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നൊരു വീഡിയോയിലൂടെയാണ് ആഹ്വ ആഹ്വാനം നടത്തിയിരിക്കുന്നത് ചിത്രയെ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ ആരൊക്കെ വീഡിയോ ചെയ്തു കൊടുക്കാൻ ആവശ്യപ്പെടുന്നു അതനുസരിച്ച് അവർ ചെയ്തു കൊടുക്കാറുണ്ട് അങ്ങനെ ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായി പ്രതികരിച്ചതാണ് കെ ചിത്ര എന്ന രീതിയിൽ മാഷു കാണുന്നുണ്ടോ സ്മൃതി കെ എസ് ചിത്ര ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു കലാകാരി എന്നുള്ള നിലയ്ക്ക് അവരുടെ മതഭക്തിയോ അവരുടെ രാഷ്ട്രീയ ചായ്വോ വെളിപ്പെടുത്താൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ അതിനെ വിമർശിക്കാൻ മറ്റുള്ളവർക്കും സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഇവിടെ ഇപ്പം നടക്കുന്ന ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ അവരുടെ നിലപാട് എന്തുകൊണ്ട് തെറ്റാണ് അല്ലെ എന്തുകൊണ്ട് അത് വിധേയമാണ് എന്ന് അവരോട് യുക്തിപൂർവം പറയുന്നതിന് പകരം അവരുടെ സംഗീതത്തെയും അവരുടെ വ്യക്തിത്വത്തെയും അവരുടെ വ്യക്തിജീവിതത്തെയും അവരുടെ അന്തസ്സിനെയും ഒക്കെ ആക്രമിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ വരുന്നത് അത് തീർച്ചയായിട്ടും ജനാധിപത്യ വിരുദ്ധമായൊരു സംഗതിയാണ് ഇപ്പോൾ ഇത് വ്യക്തിപരമാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുണ്ട് ഒരു പ്രധാനപ്പെട്ട ആശയം വ്യക്തിപരമായ എന്തും രാഷ്ട്രീയമാണ് അവർക്ക് രാഷ്ട്രീയ ബന്ധമുണ്ടോ അവരൊരു പാർട്ടിയിൽ അംഗമാണോ അപ്പോൾ അവർ ബി ജെ പിയിൽ മെമ്പർഷിപ്പ് എടുത്തോ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ആദർശങ്ങൾ പിന്തുണയ്ക്കുന്ന ആളാണോ എന്നുള്ള എന്നൊന്നും വിഷയമല്ല അതിനൊക്കെ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് ഇപ്പോൾ വളരെ പ്രസിദ്ധമായ ഒരു ആശയമാണിത് വ്യക്തിപരമായതെന്തും രാഷ്ട്രീയമാണ് എനിത്തിങ് പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ അപ്പം ഇത് രാഷ്ട്രീയമല്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ഈ ആശയം ഒരു അൻപത് കൊല്ലമായി ലോകത്തൊക്കെ നടപ്പുള്ളതാണ് വളരെ പ്രസിദ്ധയായ അമേരിക്കയിലെ കരോൾ ഹാനിഷ് എന്നുപേരായ സ്ത്രീവാദ പ്രവർത്തക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൻ്റെ പേര്ന്നെ അങ്ങനെയാണ് പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ അപ്പോൾ അതിൽ പൊളിറ്റിക്സ് വരും അവർ പാർട്ടി മെമ്പറാണോ അല്ലേ അല്ലെങ്കിൽ പാർട്ടി അനുഭാവിയാണോ അല്ലേ ഒരു പാർട്ടി പറഞ്ഞത് കൊണ്ടൊരു വീഡിയോ ചെയ്തു കൊടുത്താണോ എന്നുള്ളതൊന്നും ഒരു വിഷയമല്ല അതിലൊരു രാഷ്ട്രീയമുണ്ട് പക്ഷേ ആ രാഷ്ട്രീയത്തിന് അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് പറഞ്ഞത് കാരണം കേസ് കൊണ്ട് ഇപ്പോൾ പാർട്ടി അങ്ങനെ ചെയ്യിച്ചു വിചാരിക്കുക അല്ലെങ്കിൽ അവർ സ്വന്തം നൽകി ചെയ്തുതായിരിക്കാം എന്തുകൊണ്ടാണ് അവർക്ക് ധാരാളം ആരാധകന്മാരുണ്ട് അവർ നമ്മുടെ കലാജീവിതത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് നമുക്ക് വലിയ കടപ്പാടുള്ള ഒരു കലാകാരിയാണ് അവർ അപ്പോൾ അവരുടെ കലയെ ഇഷ്ടപ്പെടുന്നവർ അവരുടെ ഈ നിലപാടിനെ വിമർശിക്കുന്നു അതിന് തെറ്റൊന്നുമില്ല പക്ഷെ അതിനൊരു അന്തസ്സുള്ള ഭാഷ വേണം ജനാധിപത്യത്തിൽ യോജിപ്പും വിയോജിപ്പുമൊക്കെ അതിൻ്റെ സ്വാഭാവികമായ രീതികളാണ് യോജിക്കാനാണെങ്കിലും വിയോജിക്കാനാണെങ്കിലും അന്തസ്സുള്ള ഒരു ഭാഷ വേണം അവരൊരു കലാകാരിയാണ് ഒരു വ്യക്തിയാണ് ഒരു സ്ത്രീയാണ് അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അപ്പൊ അത് കണക്കാക്കാതെ ഇതുവരെ നം ഞങ്ങൾ അങ്ങനെ കണക്കാക്കിയില്ല എന്നുള്ളത് അവരുടെ കുറ്റമല്ല അവർക്കിപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ അവരെ വ്യക്തിപരമായിട്ട് അറിഞ്ഞുകൂടാ അവരെ വെറും ഞാൻ വായിച്ചിട്ടില്ല അതായത് ബി ജെ പിയുടെ രാഷ്ട്രീയത്തിൽ പങ്കാളിയാണോ അവർന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇതിപ്പോൾ അവർ വെറും ഭക്തി കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് അങ്ങനെ ആയിക്കോട്ടെ അല്ലെ രാഷ്ട്രീയം കൊണ്ടാണ് അങ്ങനെ ആയിക്കോട്ടെ അതൊക്കെ ജനാധിപത്യത്തിൽ ഉള്ളതാണെന്നേ അതിപ്പോ നിങ്ങൾ ഇതുവരെ പ്രതീക്ഷിച്ചില്ല അല്ലെ കലാകാരന്മാർ അല്ലെ കലാകാരികൾ സാഹിത്യകാരന്മാർ ഇന്ന ഒരു രാഷ്ട്രീയ പക്ഷമേ പിടിക്കാവൂ ഇന്ന് പറയാൻ പറ്റില്ല ബാക്കിത്വം വലിയ കവിയാണ് യാതൊരു സംശയവും അപ്പോൾ അദ്ദേഹം അവസാന കാലത്ത് തപസയുടെ അധ്യക്ഷനായിരുന്നു ശരി ശരി ഈ ഒരു താരതമ്യം അത്ര ശരിയാക്കില്ല എന്ന് തോന്നുന്നു കാരണം കെ എസ് ചിത്രയ്ക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയ നിലപാടില്ല എന്നാണ് ഞാൻ അവരുടെ വ്യക്തിപരമായി അടുപ്പമുള്ളവരുമായി സംസാരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ആര് വീഡിയോ ചെയ്തു തരാൻ ആവശ്യപ്പെട്ടാലും അത് ചെയ്തു കൊടുക്കും അത് പള്ളിയുടേതായാലും ക്ഷേത്രത്തിന്റേതായാലും മുസ്ലിം പള്ളിയുടേതായാലും ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നാണ് ഈ അടുപ്പമുള്ളവർ പറഞ്ഞത് മറ്റൊന്ന് ഈ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ കോടതിയും ഭരണ സംവിധാനവും ഒക്കെ അംഗീകരിച്ചതാണല്ലോ ഇപ്പോൾ ക്ഷേത്ര നിർമ്മാണം എന്നുള്ളത് അങ്ങനെ വരുന്ന ക്ഷേത്രമാണ് അതിനെ ഭക്തിയുടെ അടിസ്ഥാനത്തിൽ മാത്രം അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തുന്ന ഒരു കലാകാരിയെ ഈ രൂപത്തിൽ ആക്രമിക്കുന്നത് ശരിയാണ് നേരത്തെ മാഷി പറഞ്ഞു അവർക്ക് രാഷ്ട്രീയമാകാം പ്രയോഗിക്കുന്ന ഭാഷ ശരിയാകണമെന്ന് അങ്ങനെയാണെങ്കിൽ പോലും ആ രൂപത്തിലല്ല അവർക്ക് ആ രാഷ്ട്രീയമില്ല അവിടെ ഒരു പള്ളി പൊളിച്ച് പണിത ക്ഷേത്രമാണ് എന്നുള്ള കാര്യങ്ങൾ പോലും അറിയാത്ത രീതിയിൽ അത്രത്തോളം രാഷ്ട്രീയമായി അകന്നു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കല എന്ന ഒരു ഒരു ചുറ്റുവട്ടത്തിൽ മാത്രം നിൽക്കുന്ന ഒരു കലാകാരിയാണ് അതുകൊണ്ട് തന്നെ അവർ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ വരുന്ന പ്രതികരണങ്ങൾ എന്നാണ് ചിത്രയുമായി അടുപ്പമുള്ളവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യം ക്രൂരമല്ലേ മാഷെ തീർച്ചയായിട്ടും അതായത് ആരോട് ഇപ്പോ നമ്മുടെ നാട്ടിൽ എലക്ഷൻ വരുമ്പോ എനിക്കൊക്കെ പരിചയമല്ല എത്ര ആളുകൾ മലബാറിലൊക്കെ എനിക്ക് നേരിട്ടറിയാം അവര് എല്ലാ പാർട്ടിക്കും പാട്ട് എഴുതി കൊടുക്കും അതുപോലെ എല്ലാ പാർട്ടിക്കും വേണ്ടി കാസറ്റ് ഉണ്ടാക്കും എല്ലാ പാർട്ടിക്കും വേണ്ടി ബാനർ എഴുതുന്നില്ലേ ചുമര എഴുതുന്നില്ലേ വീഡിയോ ഉണ്ടാക്കുന്നില്ലേ അങ്ങനെ അതൊക്കെ ഇപ്പൊ അതേ കൂട്ടത്തിൽ തീർച്ചയായിട്ടും ബി ജെ പിയുടെ രാഷ്ട്രീയം ഈ ഇരുപത്തിരണ്ടാം തീയതി പ്രതിഷ്ഠ ഉണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അത് അവരുടെ രീതിയാണ് ആ അതങ്ങനെ രാഷ്ട്രീയമാക്കിയതിനെ എതിർക്കുന്ന ആളിൽ അവർക്കെതിരായിട്ട് വോട്ട് ചെയ്യ എന്നല്ലാതെ അതിനൊരാൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ ഏത് പണിയെടുക്കാണെങ്കിലും ജനാധിപത്യത്തിൽ പൗരാവകാശം സ്വാതന്ത്ര്യം എന്നുള്ളത് വളരെ പ്രധാനമാണ് വളരെ പ്രധാനമാണ് അതുകൊണ്ടിപ്പോ ചിത്രക്ക് ഈ രാഷ്ട്രീയ ലൈൻ ഇല്ല വേണ്ട അവർക്ക് ഇതിൽ ഇതിൽ ബിസിനസ് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടമാണ് അവർ ഭക്തയാണെന്നാണ് എനിക്ക് വളരെ കൃത്യമായിട്ട് അവരുടെ അപ്പോ ഭക്തയാണ് അപ്പൊ ഭക്തയാണെങ്കിൽ അവർക്ക് അതെ രാമനാമം ജപിക്കണം എന്ന് അവർക്ക് മോഹൻ ഉണ്ടാവും മറ്റുള്ളവർ ജപിക്കണം എന്ന് അവർ പറയുന്നുണ്ടാവും അല്ലെ അഞ്ച് തിരിയിട്ട് വിളക്ക് കൊളുത്തണം എന്ന് പറയുന്നുണ്ടാവും അതൊക്കെ പറയാൻ അവർക്ക് സ്വാതന്ത്ര്യമില്ലേ അപ്പൊ അതിനെ വിമർശിച്ചോളൂ ഇതിൽ രാഷ്ട്രീയം ഉണ്ട് രാഷ്ട്രീയം അറിഞ്ഞിട്ടോ അറിയാതെയോ നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അവരുടെ ആരാധകന്മാർക്ക് ആരാധികമാർക്ക് പറയാം പക്ഷെ ആ പറയുന്നതിന് ഒരു നിലവാരം വേണം ഒരു അന്തസ് വേണം രാഷ്ട്രീയത്തിൽ നമുക്ക് എപ്പോഴും ആളുകളോട് യോജിക്കും വിയോജിക്കും വേണ്ടി വരും ആ രണ്ടിനാണെങ്കിലും അതിൻ്റെ നിലവാരമുള്ള ഭാഷ വേണം ആ തരത്തിലുള്ള ചിത്രങ്ങൾ വേണം ഇതങ്ങനെ അല്ലാതെ പോകുന്നത് കേരളത്തിൽ മൊത്തത്തിൽ ആനക്കേടാന്ന് ഞാൻ വിചാരിക്കുന്നത് നമ്മൾ എന്താണ് നമ്മുടെ ഒരു കലാകാരിയോട് ചെയ്യുന്നത് അവരോട് രാഷ്ട്രീയമായി വിയോജിപ്പുള്ളപ്പോൾ നാളെ അവര് രാഷ്ട്രീയം മാറി മറ്റേ ഭാഗത്ത് ഒന്നും വിചാരിക്കുക അങ്ങനെ വരാമല്ലോ മനുഷ്യനല്ലേ അപ്പൊ ഈ പറഞ്ഞ നോക്കി എന്തു ചെയ്യും അപ്പൊ അവര് പാടിയൊക്കെ പാടിയെന്നല്ലേ രാഷ്ട്രീയമായി ബന്ധപ്പെട്ട് ശ്രീരാമക്ഷേത്രം ശ്രീരാമ ഭക്തയാണ് ഞാൻ വിമർശിക്കാം അതിന് തീർച്ചയായിട്ടും അതിന്റെ അന്തസ്സരുടെ ജനാധിപത്യപരമായ ഒരു ഭാഷ ഉപയോഗിച്ച് മാത്രമേ ആരും ആരോടും അത് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം ശരി ശ്രീരാമ ഭക്തയാണ് എന്നതുകൊണ്ട് അവരെ കൊണ്ട് ആ വീഡിയോ ചെയ്യിച്ചിരിക്കുന്നു ആ ചെയ്തവരുടെ ബുദ്ധി ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് ശ്രീ പ്രകാശൻ ഈ ഇടത് ഹാൻഡിലുകളിൽ നിന്നാണ് അതിരൂക്ഷമായ വിമർശങ്ങൾ വരുന്നത് ചിത്രയെ വിമർശിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ വിമർശിക്കാം ഉറപ്പായിട്ടും വിമർശിക്കാം അവർ ചെയ്തത് ശരിയായില്ല ഒരു മതേതര സംവിധാനത്തിൽ ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നൊക്കെ പറയാം പക്ഷെ അവിടെ അവിടെ കൊണ്ട് തീരുന്നില്ല ഭാഷ വളരെ മോശമാണെന്ന് വെച്ചാൽ വൃത്തികെട്ട ഭാഷയാണ് ഞെട്ടിക്കുന്ന ഭാഷയാണ് അതിൽ പറയുന്ന പരാമർശങ്ങൾ ഇപ്പോൾ നമുക്ക് ഈ ചർച്ചയിലൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കൂടിയാണ് ചിത്ര എന്ന ഗായിക നമ്മുടെ സ്വന്തം ഗായികയാണ് ഇതുവരെ കേൾക്കാത്തത് അവർക്ക് ഒരു അനുഭവമേ സ്വന്തം നാട്ടിൽ നിന്നും ഉണ്ടായിട്ടുണ്ടാകില്ല ആ രൂപത്തിൽ ഇടത് ഹാൻഡിൽ നിന്ന് വരുന്ന വിമർശനങ്ങളെ എങ്ങനെയാണ് എങ്ങനെയാണ് ശ്രീ എം പ്രകാശൻ കാണുന്നത് പാർട്ടിക്ക് ഈ വിഷയത്തിലുള്ള നിലപാടെന്താണ് ഇതിലെ ഈ വൃത്തികെട്ട അതുപോലെ ഉപയോഗിക്കാൻ പറ്റാത്ത പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വിമർശനത്തെയും അത് ചിത്രയുടെ കാര്യത്തിൽ മാത്രമല്ല ആരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വിമർശനത്തെയും ഒരു കാരണവശാലും അംഗീകരിക്കുന്ന ഒരു പാർട്ടിയല്ല സി പി ഐ എം അത് പാടില്ല എന്ന് നിഷ്കർഷിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി ഐ എം ഇവിടെ ചിത്രയുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് ഈ സംഭവങ്ങൾ നടക്കുന്ന ഒരു രാഷ്ട്രീയ പരിസരം അത് വളരെ പ്രധാനപ്പെട്ടതാണ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മുടെ രാജ്യത്തിനകത്ത് ഒരു രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നു ഇന്ത്യയിലെ ഹൈന്ദവ വർഗീയവാദികൾ അവർ കിട്ടാവുന്ന എല്ലാ സന്ദർഭങ്ങളിലും അതിനുവേണ്ടി വിനിയോഗിക്കുന്നു വർഗീയ കലാപങ്ങൾ നടക്കുന്നു കൊലപാതകം നടക്കുന്നു ആൾക്കൂട്ട കൊലപാതകം നടക്കുന്നു ന്യൂനപക്ഷ വേട്ടയാണ് ഇവിടെ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും മുൻകീഴിൽ നടക്കുന്നത് എന്നുള്ള സാർവത്രികമായ വിമർശനം രാജ്യത്തിനകത്ത് വർന്ന് വരുന്നു ഇവിടെ ഹിന്ദുക്കളുടെ കൺസോൾട്ടേഷന് വേണ്ടിയുള്ള രാഷ്ട്രീയമാണ് ബി ജെ പി ആർ എസ് എസ് ശക്തികൾ നടത്തുന്നത് എന്നുള്ളത് ആർക്കും അറിയാത്ത കാര്യമല്ല അതിൻ്റെ ഭാഗം തന്നെയാണ് നാനൂറ്റി അറുപതിലേറെ കൊല്ലക്കാലം ഉണ്ടായി നിലവിലുണ്ടായിരുന്ന ഒരു പള്ളി പൊളിച്ച സ്ഥലത്ത് അവിടെ കോടതിയിൽ ഉത്തരവോടു കൂടി രാമന്റെ ക്ഷേത്രം പണിയുന്നതിനെ ഒരു രാഷ്ട്രീയ ചടങ്ങാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള സംഘപരിവാര ശക്തികളുടെ നീക്കം അവർ ചെയ്യുന്നത് രാമനെ നരേന്ദ്രമോദിയുടെ താഴെ പ്രതിഷ്ഠിക്കുകയാണ് മോഡിയാണ് ഏറ്റവും പ്രധാനം സ്ഥാപിക്കത്തൊക്കെ നിലക്കുള്ള പരിപാടിയാണ് ഇവിടെ രാമക്ഷേത്ര നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത് ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന രാമക്ഷേത്രത്തിന്റെ അതിൻ്റെ കൊടുക്കൽ ചടങ്ങ് അതൊരു പരിപാടിയായിട്ട് നാട്ടിലേക്ക് എത്തിക്കുന്ന ആരാ ബി ജെ പി ആർ എസ് എസ് കാരാണ് എല്ലാ സ്ഥലത്തും പോയിട്ട് വിളക്ക് കത്തിക്കാനും അവരെ ജപിക്കാനും എല്ലാം പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ഇന്ത്യ രാജ്യത്തുള്ള ഏറ്റവും വലിയ രാമഭക്തൻ നിസ്സംശയമായിട്ട് പറയാൻ വേണ്ടി കഴിയും അത് മഹാത്മാഗാന്ധിയാണ് സ്വന്തം നെഞ്ചിലേക്ക് വെടിയുണ്ട് ഏറ്റുവാങ്ങുമ്പോൾ ഹേ റാം ഹേ റാം എന്ന് പറഞ്ഞ് പിന്നെ മരിച്ചു മരിച്ചുപോണ അദ്ദേഹത്തെ കൊന്നത് ആർ എസ് എസ് കാരാണ് എന്നുള്ളത് ഒരു ചരിത്ര വസ്തുതയാണ് ആ ആർ എസ് എസ് കാര് രാമന്റെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന പ്രവർത്തനം അത് ഭക്തിയുമായിട്ട് ബന്ധമേ ഉള്ള കാര്യമല്ല അത് രാജ്യത്തിനകത്ത് മതസ്പർദ്ധ വളർത്താനും അതുപോലെ തന്നെ ന്യൂനപക്ഷ വിരോധം ഉണ്ടാക്കാനും ഹൈന്ദവ വർഗീയ ശക്തിപ്പെടുത്താനുമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അഥവാ എല്ലാവരും അറിയണം അത്തരമൊരു കാര്യത്തിന് സഹായകമായ നിലക്ക് പോലെയുള്ള എല്ലാവരും ആരാധിക്കുന്ന ഒരാൾ വന്നത് ശരിയാണോ എന്ന് കാര്യ പരിശോധിക്കുമ്പോൾ നിരവധി ആളുകൾക്ക് അത് ശരിയായില്ല എന്നുള്ള അഭിപ്രായം ഉണ്ടാവാം അത് പറയാൻ അവർക്ക് അവകാശമുണ്ട് തീർച്ചയായിട്ടും ചിത്രയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമായില്ല അത് എന്ന് അവരെ സ്നേഹിക്കുന്നവർക്ക് തന്നെ അഭിപ്രായമുണ്ട് കോൺഗ്രസ് നിലപാട് പറയുന്ന കലാകാരന്മാരുണ്ട് സി പി എമ്മിനോട് അടുത്ത് നിൽക്കുന്ന സിപിഎം നിലപാടുള്ള കലാകാരന്മാരുണ്ട് അവർക്കെല്ലാം പറയാവുന്നത് പോലെ തന്നെ ബിജെപി നിലപാടുണ്ടെങ്കിൽ നിലപാട് ഉള്ള കലാകാരന്മാർക്കും അത് പറയാം അത് പറയാം അതിലെ രാഷ്ട്രീയ ശരികൾ അവർ നിശ്ചയിക്കുന്നതാണ് അവരുടെ രാഷ്ട്രീയ ശരി അല്ലെ നമുക്കതിൽ എതിരെ അഭിപ്രായം ഉണ്ടാകാം ആ ഇതിന്റെ അഭിപ്രായം നല്ല ഭാഷയിൽ പറയേണ്ടതുണ്ട് താങ്കൾ ഇപ്പോൾ പറഞ്ഞല്ലോ മോശം ഭാഷ ചീത്ത വാക്കുകൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് ഇവിടുത്തെ ഇടത് എം എൽ എ തന്നെ എം ടി എ വിശേഷിപ്പിച്ചത് എന്താണെന്ന് പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല ചർച്ചയിൽ പി വി അൻവർ എം എൽ എ എം ടി എ അന്നത്തെ പ്രസംഗത്തിന് ശേഷം വിമർശിച്ചത് തൊണ്ണൂറുകാരനായ കേരളത്തിന്റെ കഥാകാരനെ സാഹിത്യ കുലപതിയെ വിശേഷിപ്പിച്ച വാക്ക് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ എവിടെ നിന്നാണ് ഈ പ്രോത്സാഹനം ലഭിക്കുന്ന പ്രശ്നമുണ്ട് അല്ല അല്ല ഞാൻ ചോദിക്കട്ടെ വർത്തമാനം പറയുന്നത് പ്രോത്സാഹനം ഉണ്ടെങ്കിലേ സാധിക്കൂ അല്ലല്ല ഞാൻ ചോദിക്കുന്നത് ഉത്തരവാദിപ്പെട്ട കലാകാരന്മാർ എന്നുള്ളതാണല്ലോ നിലപാട് അല്ലെ ഉത്തരവാദപ്പെട്ട സാഹിത്യകാരന്മാർ ഉത്തരവാദപ്പെട്ട കലാകാരന്മാർ അവരുടെ ഉത്തരവാദിത്വം എന്ത് എന്നതിനെ കുറിച്ച് രാഷ്ട്രീയ നേതാക്കൾക്ക് നല്ല ബോധ്യമാണ് പക്ഷേ രാഷ്ട്രീയ നേതാക്കൾ ഉത്തരവാദിത്വം മാന്യതയും എവിടെ എവിടെയാണ് നിൽക്കുന്നത് നല്ല ബോധ്യം കാരണം അല്ല അല്ലല്ല ഇങ്ങനെ ഈ രൂപത്തിൽ പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ പ്രതികരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളെ നിയന്ത്രിക്കേണ്ട ചുമതല കൂടി പാർട്ടിക്കില്ലേ ശ്രീ എം പ്രകാശൻ നിലപാട് ഞാൻ നിങ്ങളോട് വ്യക്തമാക്കി അൻവർ എന്താണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് നടക്കുന്ന ഒരു കാര്യങ്ങളും അറിയാതെയാണ് കഴിയോ അങ്ങനെ അങ്ങനെയുള്ളവരുമുണ്ട്കാശൻ ദിവസവും പത്രം വായിക്കാത്ത ദിവസവും വാർത്തകൾ കാണാത്ത ദിവസവും ഈ ചർച്ചകൾ കണ്ടുകൊണ്ടിരിക്കാത്ത ഒരു വലിയ സമൂഹം ഇവിടെയുണ്ട് അവർക്കവരുടെ കലയാണ് ലോകം ആ ലോകവും ആ ലോകവുമായി ബന്ധപ്പെട്ട ആളുകൾ മാത്രമാണ് അവരുടെ ലോകം കഴിഞ്ഞ പത്ത് അവിടെ ഭക്തി ഉണ്ടാകാം ഒരു വശത്ത് പക്ഷെ അതിന്റെ പിന്നിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കുറിച്ച് വലിയ ധാരണ കാണില്ല അല്ല രാമനെക്കുറിച്ച് ചിത്ര എത്ര പ്രതികരിക്കുന്നത് അവർക്ക് ഉണ്ടല്ലോ അവർക്ക് രാമനെ പ്രകീർത്തിക്കാനോ രാമനാമം ജപിക്കാൻ പറയാനോ അതുപോലെ വിളക്ക് കത്തിക്കണോ എന്നൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അത് ഏത് കോണ്ടാക്റ്റിലാണെന്നുള്ളത് പ്രധാനമാണ് നിങ്ങൾ ഒരു കാര്യം സംബന്ധിച്ച് അതിനെ അടർത്തി മാറ്റിയിട്ടല്ല പരിശോധിക്കേണ്ടത് ഒരു സംഭവം നടക്കുന്ന പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം ഈ കാര്യം പരിശോധിക്കാൻ രാജ്യത്താകെ ഹിന്ദുക്കളെ വർഗീയവാദികളാക്കാനുള്ള ഒരു വലിയ ശ്രമം നടത്തുന്നു സംഘപരിവാര ശക്തികൾ

പള്ളി പൊളിച്ച തെറ്റായി പോയി എന്ന് പറഞ്ഞാലും ക്ഷേത്രം നിർമ്മിക്കാമെന്നുള്ള കോടതി ഉത്തരവ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ അല്ലല്ല ഡോക്ടർ കാർ ശരി ഇപ്പോൾ ഇവിടെ ആകെ എതിർപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് ആകെ എതിർപ്പ് ഈ പ്രതിഷ്ഠാ ദിനത്തിൽ പോകരുത് എന്ന് മാത്രമാണ് പ്രതിഷ്ഠാ ദിനത്തിൽ അതിനെ രാഷ്ട്രീയമാക്കുന്നു അവിടെ മോദി എത്തുന്നു ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും പരിപാടിയാക്കുന്നു പിന്നീട് എപ്പോയാലും കുഴപ്പമില്ല അതിന് മുന്നേ പോയാലും കുഴപ്പമില്ല ഇന്നലെയും സരയിൽ പോയി മുങ്ങിയിട്ടുണ്ട് യു പി ഒരു സംഘം കോൺഗ്രസ് നേതാക്കൾ സ്മൃതി എന്നോടാണ് ചോദ്യം അതെ അതെ അല്ല അങ്ങനെയുള്ള കോൺഗ്രസ് അതെ കോൺഗ്രസിന് കൃത്യമായിട്ടും സത്യമായിട്ടും പറഞ്ഞാൽ ഈ വിഷയത്തിൽ ഒരു നിലപാടില്ല കാരണം കേരളത്തിലെ കോൺഗ്രസിന്റെ നിലപാട് ആ പരിപാടിയോട് നിസ്സഹകരിക്കണം എന്നാണ് നേരെ പറഞ്ഞ യു പിയിലതാവില്ല മധ്യപ്രദേശിലതാവില്ല ഉത്തരേന്ത്യയിൽ മൊത്തത്തിലതാവില്ല അപ്പോൾ അങ്ങനെ ഒരു രണ്ട് തോണിയിൽ കാലു വച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പാപ്പരത്വം വെളിപ്പെടുത്തുന്ന തരത്തിലാണ് കോൺഗ്രസ് അതിൽ നിലപാടെടുത്തത് അതിപ്പോ കൃത്യമായിട്ട് അവർക്ക് തന്നെ പറയാൻ പറ്റില്ല എന്ന് ഇപ്പൊ കേരളത്തിൽ പറയാം ഇവിടുത്തെ കെ പി സി പ്രസിഡന്റിനോ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിനോ ഒക്കെ പറയാം നേരെ മറിച്ച് അന്ന് തറക്കല്ലിടൽ പരിപാടിക്ക് തന്നെ ക്ഷണിച്ചില്ല എന്ന് പ്രിയങ്കാ ഗാന്ധി പരാതി പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് സ്മൃതിക്ക് ഓർമ്മയുണ്ടാവും അപ്പോ പരിഭവിക്കാവുന്ന ഒരു കാര്യമാണോ അപ്പൊ അന്ന് വിളിച്ചെങ്കിൽ പോകാമായിരുന്നു എന്നെ വിളിച്ചില്ലല്ലോ എന്നാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് അപ്പൊ അവർക്കതിൽ നിലപാടില്ലാന്നേ യാതൊരു സംശയമില്ല കാരണം ഈ ബാബരി പള്ളിയുടെ പ്രശ്നം തുടങ്ങിയ സമയത്ത് അത് പരിഹരിച്ച ഒരാളാണ് ജവഹർലാൽ നെഹ്റു നമ്മുടെ മഹാനായ പ്രധാനമന്ത്രി നാൽപ്പത്തി ഒമ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിൽ അദ്ദേഹം എന്തു പറഞ്ഞു തർക്കം വന്നപ്പോൾ പറഞ്ഞു മുസ്ലിങ്ങളോ ഹിന്ദുക്കളോ അങ്ങോട്ട് പോണ്ട ബാബരി മസ്ജിദ് എന്നുള്ളത് മുസ്ലിങ്ങളുടെയോ ഹിന്ദുക്കളുടെയോ സ്വത്തല്ല അത് ഈ രാഷ്ട്രത്തിൻ്റെതാണ് ഇവിടുത്തെ പുരാവസ്തു വകുപ്പിൻ്റെ സ്വത്താണത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അടച്ചിട്ടു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ അദ്ദേഹത്തിൻ്റെ മകൾ ഇന്ദിരാഗാന്ധിയുടെ മകൻ രാജീവ് ഗാന്ധിയാണ് കൊടുത്തത് പിന്നെ ബാബരി പള്ളി പൊളിക്കുമ്പോൾ കേന്ദ്രം ഭരിക്കുന്ന പ്രധാനമന്ത്രി നരസിംഹറാവു ആണ് അല്ലാതെ വാജ്പേയി അല്ല അപ്പോൾ അന്ന് ആ പള്ളി പൊളിക്കുന്നത് തടയാൻ നരസിംഹറാവുവിന് സാധിക്കുമായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം ഈ നാട്ടിലെ കോടിക്കണക്കിന് ആളുകളുടെ വിശ്വാസം അവരൊക്കെ കോൺഗ്രസ്സുകാരാണ് അപ്പോൾ കോൺഗ്രസിന് ഈ വിഷയത്തിലുള്ള നിലപാട് വളരെ ദയനീയമാണ് അവരുടെ പാപ്പരത്വം വെളിച്ചത്ത് വരുന്നതാണ് ഈ നിലപാട് എന്ന് പറയുന്നത് അപ്പോൾ ആ കൂട്ടത്തിൽ എനിക്ക് ഞാൻ ആവർത്തിക്കുകയാണ് അറിഞ്ഞുകൂടാ ഈ തരത്തില് രാഷ്ട്രീയമായൊരു സംഗതി ഇതിനകത്തുണ്ട് എന്ന് അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ ചിത്രം ഇതിന് പോയത് അറിഞ്ഞിട്ടാണെങ്കിലും അല്ലെങ്കിലും അവർക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള ജനാധിപത്യ അവകാശം ഉയർത്തിപ്പിടിക്കാണ് നമ്മൾ വേണ്ടത് തീർച്ചയായും ഞാനൊരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം സംഘപരിവാറുകാരിയല്ലാത്ത ഒരാളെ ഈ ആരോപണം ആവർത്തിച്ചു ഒരു മുഴുവൻ സംഘപരിവാർ ആക്കണോ എന്നുള്ളൊരു സംശയം കൂടി നിൽക്കുന്നുണ്ട് അവർ ബി ജെ പിയുമായി ബന്ധമില്ല അവർക്ക് എന്നുള്ളതാണ് അവരുമായി അടുത്ത വൃത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയത് മടങ്ങിയെത്താം ചർച്ചയിലേക്ക് ബി ജെ പി നേതാവ് പി ആർ ശിവശങ്കറും കോൺഗ്രസ് നിരീക്ഷകനായ അനുപ് വി ആറും ചർച്ചയിൽ പങ്കെടുക്കുകയാണ് ശ്രീ ശിവശങ്കർ ഇപ്പോൾ കെ എസ് ചിത്രയെ ബി ജെ പി കുഴിയിൽ ചാടിച്ചു ഒരിക്കലുമില്ല എനിക്ക് തോന്നുന്നത് അവർ പറന്നുയർന്നിരിക്കുന്നു അവരുടെ അഭിപ്രായം പറയുമ്പോൾ യഥാർത്ഥ സുഹൃത്തുക്കൾ ആരാണ് ശത്രുക്കളാരാണ് അത് ഏത് തരം ശത്രുക്കളാണ് അവരെ ചുറ്റി വളഞ്ഞിരിക്കുന്നത് അല്ല ആക്രമിക്കപ്പെടുമ്പോൾ സ്മൃതി വിചാരിക്കുന്നത് ഏറിലാണെന്നാണോ ഞാനും സ്മൃതി ഒക്കെ ആക്രമിക്കപ്പെടാറുണ്ട് അപ്പോൾ ഉയരത്തിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മളുടെ ചിന്തകൾ കൊണ്ട് നമ്മളുടെ ചിന്തയുടെ ദൃഢത കൊണ്ട് നമ്മളുടെ ചിന്തകളുടെ ഔന്നത്യത്തിലേക്ക് നമ്മൾ ഉയരുന്നത് കൊണ്ട് നമ്മൾ പറന്നുയരുകയാണ് നമ്മുടെ സ്വന്തം വിഹായസിലേക്ക് സ്വന്തം ചിറകുകളുടെ ബലത്തിൽ സ്വന്തം ചിന്തകളുടെ ബലത്തിൽ സ്വന്തം അഭിപ്രായത്തിന്റെ ബലത്തിൽ നമ്മൾ കൂടുതൽ ഉയരത്തിലേക്ക് പറക്കുകയും പഠിക്കുകയും ജനങ്ങളെ മനസ്സിലാക്കുമ്പോൾ ബി ജെ പി അനുഭാവിയാണ് എന്ന അവകാശമുണ്ടോ അല്ല അത് ഏറിലാണെന്ന് പറയുന്നതാണ് സത്യത്തിൽ ഈ ഈ രാഷ്ട്ര ഒരു ഒരു എന്താ പറയാ സാംസ്കാരിക ച്യുതിയുടെ മറ്റൊരു ലക്ഷണം ശ്രീ ശിവശങ്കർ ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം കെ എസ് ചിത്ര ഇപ്പോൾ മാനസികമായി ബുദ്ധിമുട്ടുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അവരോട് ഒരു വീഡിയോ ചെയ്തു തരുമോ എന്ന് ഒരു ഒരു കൂട്ടർ ആവശ്യപ്പെടുന്നു അവരെ പരിചയമുള്ളവരാണ് അപ്പോൾ ചെയ്തു കൊടുക്കുന്നു അവർ അവരൊരു രാമഭക്തയാണ് അതുകൊണ്ട് സ്വാഭാവികമായി അത് ചെയ്തു അതല്ലാതെ അതിൻ്റെ രാഷ്ട്രീയ വശങ്ങളോ അവിടെ ഒരു പള്ളി ഒളിച്ചാണ് ആ ക്ഷേത്രം പണിതത് എന്നതുപോലും കെ എസ് ചിത്രയ്ക്ക് അറിയില്ല എന്നാണ് അവരോട് അടുപ്പമുള്ളവർ പറയുന്നത് അങ്ങനെയെങ്കിൽ അവരെ ഉപയോഗിച്ച് അവരെ ഉപയോഗിച്ച് കുറെ പേരെ സ്വാധീനിച്ചു കളയാം ചിത്ര പറയുകയല്ലേ അതായിരിക്കും ശരി എന്ന രൂപത്തിൽ കുറച്ചുപേരെ കളയാം എന്ന ബിജെപി ചിന്ത അവിടെ പ്രവർത്തിക്കുന്നു അങ്ങനെ കരുവാക്കുന്നു കേസ് ചിത്രയെ ബി എന്ന് പറഞ്ഞാൽ തികച്ചും തെറ്റാണ് കാരണം സ്മൃതിയുടെ വാചകങ്ങൾ പോലും തെറ്റുണ്ട് അവിടെ പള്ളി പൊളിച്ചു എന്ന് പറയുമ്പോൾ അവിടെ അമ്പലം പൊളിച്ചാണ് പള്ളി എന്നുള്ള ചരിത്രമായ നൂറ്റാണ്ടുകളുടെ അടക്കമുള്ള ആളുകൾ മുഹമ്മദ് അടക്കമുള്ള ആളുകൾ കൃത്യമായിട്ട് സുപ്രീം കോടതി കൊണ്ടുവരിക നിങ്ങളുടെ ആ വാദമല്ല കോടതി അംഗീകരിച്ചത് കോടതി പറഞ്ഞത് പള്ളി പൊളിച്ചത് തെറ്റാണ് എന്ന് പറഞ്ഞ ശേഷമാണ് അവിടെ ഒത്തുതീർപ്പുന്ന നിലയിൽ ക്ഷേത്രം പണിയാമെന്ന് പറഞ്ഞത് നമുക്ക് ആ ചർച്ചയിലേക്ക് പോകണ്ടേ എത്രയോ പ്രാവശ്യം ചർച്ച ചെയ്തല്ലേ നമുക്ക് കേസ് ചിത്രയിലേക്ക് വരാം അല്ല ചർച്ച ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ തെറ്റായ കാര്യം പള്ളി പൊളിച്ചു എന്ന് പറയുമ്പോ അവിടെ അമ്പലവും ഉണ്ടായിരുന്നു അത് പൊളിച്ചു അതിന്റെ എത്ര രേഖകൾ വേണം അത് സുപ്രീം കോടതിയിൽ കൊടുത്തിട്ട് അത് സുപ്രീംകോടതി അംഗീകരിച്ചോണ്ടാണല്ലോ പതിനൊന്നാം നൂറ്റാണ്ടിന്റെ ചരിത്രം പള്ളി തെറ്റെന്നാണ് കോടതി പറഞ്ഞത് കോടതി ആ രേഖകളൊന്നും അല്ല അംഗീകരിച്ചത് ഇല്ല 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 അല്ല ഞാൻ പറഞ്ഞത് പള്ളി തെറ്റാണ് പക്ഷേ പൊളിച്ചിട്ടാണ് അമ്പലം പൊളിച്ചിട്ടാണ് പള്ളി ബാബർ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിന് തെളിവുണ്ടെന്ന് കോടതി പറഞ്ഞിട്ടില്ല അതിന് തെളിവുണ്ടെന്ന് കോടതി പറഞ്ഞിട്ടില്ല നമ്മൾ എന്തിനാ ആ തർക്കത്തിലേക്ക് പോകുന്നത് എത്ര തവണ ചർച്ച ചെയ്താണ് നമുക്ക് ചിത്രയിലേക്ക് വരാം ചിത്രയെ ഇപ്പോൾ ബുദ്ധിമുട്ടിക്കുന്നത് ബി ജെ പി ആണ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന് പറയാനുള്ള മറുപടി ഈ സൈബർ ആക്രമണത്തിന് കാരണമാക്കിയത് ഇത്ര ഇത്ര കാലം ചിത്ര എന്ന പാട്ടുകാർക്ക് ഇങ്ങനെ ഒരു സാഹചര്യം നേരിടേണ്ടി വന്നിട്ടില്ല അതിനിടയാക്കിയത് നിങ്ങളല്ലേ അല്ല ഇത് സ്വാഭാവികമായും ഇത് ചരിത്രത്തിൽ ഒരു ഭാഗം എന്നും ഇത്തരത്തിലാണ് അതായത് സത്യം പുറത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ചില സത്യാവസ്ഥ യഥാർത്ഥ സത്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ എന്നും അത്തരത്തിലുള്ള ചരിത്രകാരന്മാരും ഫിലോസഫേഴ്സും ആക്രമിക്കപ്പെടാറുണ്ട് അതിൽ നിർഭാഗ്യവശാൽ ഇന്ന് ചിത്രയായി പോയതേ ഉള്ളൂ ഇത് 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 ഒരു സാംസ്കാരിക ഫാസിസമാണ് ഇത് അഭിപ്രായം പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായത്തെ ഞങ്ങൾ വില കല്പിക്കില്ല നിങ്ങളുടെ വ്യക്തിത്വത്തെ നിങ്ങൾ വില കൽപ്പിക്കില്ല നിങ്ങളുടെ ചരിത്രബോധത്തെ ഞങ്ങൾ വില കല്പിക്കില്ല നിങ്ങളുടെ ജനാധിപത്യ നിങ്ങളുടെ ഒരു ഒരു ഈ ഒരു ജനതയുടെ വികാരത്തെ ഞങ്ങൾ അഭിമാനിക്കില്ല ഞങ്ങൾ വില കൽപ്പിക്കില്ല എന്ന് പറയുന്ന സാംസ്കാരിക ഫാസിസത്തിന്റെ മൂർധന്യ ഭാവമാണ് ഇവിടെ കാണുന്നത് ഈ കൽബുർഗിയും ഒക്കെ അഭിപ്രായം പറഞ്ഞതിന് ശേഷമല്ലേ അവർക്ക് ജീവൻ തന്നെ നഷ്ടപ്പെട്ടത് വളരെ സന്തോഷം അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനെതിരെ അതിനെതിരെ അന്നത്തെ രാഷ്ട്രീയമായ പ്രവർത്തകരുടെ മറ്റുള്ള പ്രവർത്തകരുടെ അഭിപ്രായം എന്തായിരുന്നു നമുക്കറിയാമല്ലോ ഒരു കാര്യം ചോദിക്കാം കൽബൂരിയിലേക്ക് പോകണ്ട ശ്രീ കമല കമലാ ഉണ്ടായിരുന്നല്ലോ കമലാദാസ് അവര്യങ്ങളിലേക്ക് അല്ല കമലാദാസിന്റെ വിഷയമാണ് പറയാലോ അല്ല പറയാൻ പറ്റില്ല ശ്രുതിക്ക് പറ്റില്ല ത്തെ കുറിച്ചും ഒക്കെ വാചാലരാകുന്നവർക്ക് അത് പറയാനുള്ള റൈറ്റ് ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഞാൻ ചോദിച്ച പേരുകളിൽ താങ്കളുടെ മറുപടി എന്താണ് ഞാൻ ചോദിച്ച പേരുകളിൽ താങ്കളുടെ മറുപടി എന്താണ് ചോദ്യം ഉത്തരം മാത്രം ഇല്ല ഞാൻ ചോദ്യത്തിന് ഉത്തരം പറയാനല്ല ഞാൻ ചോദ്യം ചോദിക്കാനാണ് ഇരിക്കുന്നത് എന്റെ ചോദ്യത്തിന് മറുപടി തരൂ ശ്രീ ശിവശങ്കർ ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞാൽ മതി ഗൗരി ഗൗരിലങ്കേഷിന്റെ കാര്യത്തിൽ കൽകുർഗിയുടെ കാര്യത്തിൽ മറുപടി ഇല്ല അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല അവർക്ക് തരാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നില്ല അതുകൊണ്ട് ഇല്ലാതാക്കി എന്ന് പറയാൻ പറ്റുമോ അല്ല ഈ ഇതിന്റെ ഉത്തരം നമുക്ക് എന്താണ് പറയേണ്ടത് കമലാദാസിന്റെ വിഷയത്തിൽ അവർ പറയുന്ന അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അവർ മതം പറഞ്ഞു

ഞാൻ താങ്കൾ അതിലേക്ക് പോകുന്നത് അവരുടെ വ്യക്തിപരമായ വ്യക്തിപരമായ സ്വാതന്ത്ര്യം വ്യക്തിപരമായ തീരുമാനം അതിലേക്ക് താങ്കൾ എന്തിനാണ് ഇപ്പോൾ പോകുന്നത് ഇവിടെ അഭിപ്രായം അവരഭിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ടവരെ ഞാൻ അഭിപ്രായം പേരിൽ കമലാശ്രീ ഇവിടെ കൊല്ലപ്പെട്ടിട്ടില്ല കൊല്ലപ്പെട്ടിട്ടില്ല കൊല്ലപ്പെട്ടവരുടെ കാര്യം ചോദിക്കുമ്പോൾ താങ്കൾ ഇവിടെ വാർത്തകൂലം മരിച്ചവരെ പറ്റി പറയുന്നത് എന്തിനാണ് ഞാൻ പറഞ്ഞു അവര് കൊല്ലപ്പെട്ടിട്ടില്ല അത് തന്നെയാണ് എന്റെ ചോദ്യം അത് തന്നെയാണ് ഇവിടുത്തെ ഉത്തരവും അവർ കൊല്ലപ്പെട്ടിട്ടില്ല പക്ഷേ ഇന്ന് ചിത്ര കൊല്ലപ്പെടുമോ ഇല്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ എന്തുകൊണ്ട് ജോസഫ് മാഷിന്റെ സാംസ്കാരിക ൾ താങ്കൾ ഇപ്പോൾ താങ്കൾ ഇപ്പോൾ ഈ സാംസ്കാരിക ഫാസ്യത്തെ കുറിച്ച് വാചാലിനായപ്പോൾ അത് പറയാൻ ബി ജെ പിക്ക് റൈറ്റ് ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് താങ്കൾ അപ്പോൾ മറു ചോദ്യം ഉന്നയിച്ചുകൊണ്ട് അതിനെ ഖണ്ണിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് 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 സ്വീകാര്യമായതിനു മാത്രമേ മറുപടി പറയുള്ളൂ എന്നതിലേക്ക് എത്തുന്നു അതുകൊണ്ട് ഞാനിപ്പോൾ താങ്കളെ താങ്കളെ വെറുതെ വിടുകയാണ് താങ്കൾക്ക് അതിന് മറുപടിയില്ല എന്ന് മനസ്സിലാക്കുന്നു ഇല്ലാത്തതുകൊണ്ട് താങ്കൾ ഇങ്ങനെ മറിച്ചു വാദങ്ങൾ ഉന്നയിക്കുന്നു അനൂപ് ബി ആറിലേക്ക് പോകാം ചിത്ര രാഷ്ട്രീയമില്ല ഞാൻ വരില്ല വരില്ല എന്ന് എന്ന് പറഞ്ഞില്ല പിന്നെ പറഞ്ഞിട്ടില്ല ഒരു മിനിറ്റ് ശിവശങ്കർ താങ്കൾ വൈകിയാണല്ലോ വന്നത് താങ്കൾ ഇങ്ങനെ വാദിക്കല്ലേ താങ്കൾ വൈകിയല്ലേ വന്നത് ഞാൻ അനുപിലേക്ക് കൂടെ പോട്ടെ അനുബിയർ അല്ല നേരത്തെ വന്ന് അല്ല വന്നതിന്റെ എണ്ണം വരച്ച് നേരത്തെ ഞാൻ ഏഴ് മണിക്ക് വന്നിട്ട് കൂടുതൽ സമയം തരുമോ നിങ്ങൾ ഞാൻ വന്നിരുന്നപ്പോഴും നിങ്ങൾ സമയം തന്നിട്ടില്ല ചർച്ചകളുടെ കണക്കുകളൊക്കെ നമുക്ക് എടുക്കാം ശ്രീ ശിവശങ്കർ താങ്കൾക്ക് ഇനി വരില്ല എന്ന് പറഞ്ഞില്ലല്ലോ അനു വി ആർ ആ അനു അല്ലെ ഞാനൊന്ന് ചോദിച്ചിട്ടേസ് ഒരുപാട് ചർച്ച ചെയ്തു ഇത് ശരിയല്ല കേട്ടോ പിന്നെ ഈ അസഹിഷ്ണുതയാണ് നിങ്ങൾ എല്ലായിടത്തും കാണിക്കുന്നത് നിങ്ങൾക്ക് ജോസഫ് പറഞ്ഞാൽ എനിക്ക് അനുഭവിയാർ ചരിത്രത്തെ ശ്രീ അനു വ്യാർ കെ എസ് ചിത്രയ്ക്ക് രാഷ്ട്രീയമില്ല എന്നാണ് കെ എസ് ചിത്രയുടെ അടുത്ത വൃത്തങ്ങൾ പറയുന്നത് അവരോട് ഒരു ക്ഷേത്രവുമായി അയോധ്യയുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തു ആവശ്യപ്പെടുമ്പോൾ അവരോട് അടുത്ത ആളുകൾ പറഞ്ഞതുകൊണ്ട് അവരത് ചെയ്തു കൊടുക്കുന്നു അതിന്റെ പേരിൽ ഏത് രൂപത്തിലാണ് കെ എസ് ചിത്ര എന്ന ഗായിക ആക്രമിക്കപ്പെടുന്നത് അതിനു മുൻപ് ഞാൻ അങ്ങേയറ്റം കൂടിയാണ് ഇവിടുത്തെ സംഘപരിവാർ പ്രതിനിധിയുടെ വാക്കുകൾ കേൾക്കുന്നത് അദ്ദേഹം പറയുന്നത് ചിത്ര കൊല്ലപ്പെടില്ല എന്ന് എന്താണ് ഉറപ്പ് എന്നാണ് വളരെ കൃത്യമായി ഭീതി ഉത്പാദിപ്പിക്കാനുള്ള വലിയ പരിശ്രമങ്ങളാണ് നടക്കുന്നത് ആദ്യം കെ എസ് ചിത്രയെ അവർ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് കരുവാക്കി ഇപ്പോൾ കെ എസ് ചിത്ര എടുത്തൊരു പൊസിഷൻ ഉണ്ട് അവർ ആ പോസ്റ്റ് പിൻവലിച്ചു എന്നിട്ട് ഇപ്പോൾ പോലും അത് പ്രചരിപ്പിക്കുകയാണ് കെ എസ് ചിത്രയെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ ആദ്യം നടത്തി അതിനുശേഷം ഇപ്പോൾ അതിനെ ഏർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പുതിയ ഭീതി വളർത്തുകയാണ് ജോസഫ് മാഷയുടെ കാര്യമൊക്കെ പറഞ്ഞ് കെ എസ് ചിത്ര കൊല്ലപ്പെടുന്നില്ല എന്നൊക്കെ പറ എന്താണ് ഉറപ്പ് എന്നൊക്കെ ചോദിക്കുമ്പോൾ സത്യത്തിൽ ഇവരുടെ നികൃഷ്ടമായ മനസ്സ് വളരെ വ്യക്തമാണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഇവർ ആഗ്രഹിക്കുന്നത് എന്താണെന്നുള്ളത് വളരെ കൃത്യമാണ് അപ്പൊ കെ എസ് ചിത്രയെ പോലെ ഒരു ഗായിക മലയാളി പൊതു സ്വത്തായി കരുതുന്ന ഒരു ഗായിക അവർ ഈ അവർക്കൊരു കലാജീവിതം ഉള്ളതുപോലെ തന്നെ ഒരു വിശ്വാസ ജീവിതവും ഉണ്ട് അവർ വളരെ പരസ്യമായി അമ്പലങ്ങളിൽ പോകുന്ന ആ ഒരാളാണെന്ന് മാത്രമല്ല അവരുടെ ആഘോഷിക്കപ്പെട്ട പല ഗാനങ്ങൾ തന്നെ ഇപ്പൊ ഗുരുവായൂരപ്പനുമായി ബന്ധപ്പെട്ട് നന്ദനത്തിലെ അതുപോലെ കുടജാതിരിയിൽ ഏർ കുടികൊള്ളും എന്ന് തുടങ്ങുന്ന മൂകാംബിക ഭക്തിഗാനം അതിനൊന്നും ഇവിടെ ആരും ഒരു എതിർപ്പും പ്രകടിപ്പിച്ചിട്ടില്ല ഇത് കേസ്റ്റ് ചിത്രയോടുള്ള എതിർപ്പല്ല മറിച്ച് അവർ ഒരു കാര്യം ഉന്നയിച്ചപ്പോൾ അതിനകത്ത് ഒരു പൊളിറ്റിക്കലായ അവർ ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലെങ്കിലും ആ അർത്ഥത്തിലുള്ള പ്രസ്താവന വന്നപ്പോൾ കെ എസ് ചിത്രയല്ല ആരായാലും വിമർശിക്കപ്പെടും അത് സ്വാഭാവികം മാത്രമാണ് അല്ല വിമർശനം വിമർശനമല്ല അതിന്റെ ഭാഷ പറ്റാത്ത ഭാഷയാണ് അല്ല ആ വിമർശനത്തോട് അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്നു എന്നത് കൊണ്ടാണല്ലോ അവർ ആ പോസ്റ്റ് പിൻവലിച്ചിരിക്കുന്നത് അവരെ സംബന്ധിച്ച് പറയാമല്ലോ ഞാൻ ഉദ്ദേശിച്ച കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു അവർക്ക് പറയാമല്ലോ അവരെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ സംഘപരിവാറിന്റെ രാഷ്ട്രീയ ദുരുദ്ദേശത്തിന് അവരൊരു ഉപകരണമായി അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി അതിനെതിരെയുള്ള വിമർശനങ്ങൾ ഉണ്ടായി ഇപ്പൊ കെ എസ് ചിത്ര ഇവിടെ ശ്രീരാമനിൽ വിശ്വസിക്കരുത് എന്നൊന്നും ആരും പറയുന്നില്ല ഇത് ശ്രീരാമനുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ലല്ലോ ഡിസംബർ ഈ വരുന്ന ജനുവരി ഇരുപത്തിരണ്ടിന് ഇവിടെ നടക്കാൻ പോകുന്നത് ഒരു മോഡിയുമായി ബന്ധപ്പെട്ട ഒരു പുതിയ ദേശീയതയുടെ ഉദയമാണ് അതിന് എന്നൊരു ബന്ധവുമില്ല മറിച്ച് ഒരു കൃത്യമായ രാഷ്ട്രീയ പ്രചരണ പരിപാടി ഉൾക്കൊള്ളുന്ന സംഘപരിവാറിനൊരു അജണ്ട നടപ്പിലാക്കുന്നു അതിനുപകരണമായി കെ എസ് ചിത്ര അറിഞ്ഞോ അറിയാതെയോ പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ സ്വാഭാവികമായി അതിനെതിരെ വിമർശനങ്ങൾ ഉണ്ടാകും അവർ വലിയ കലാകാരിയാണ് അവരോടുള്ള വ്യക്തിപരമായ സ്നേഹാതരങ്ങളുണ്ട് പക്ഷെ ഒരു പൊളിറ്റിക്കലായ ഒരു പൊസിഷൻ സ്വീകരിച്ചാൽ അവർക്കത് പറയാനുള്ള അവകാശമുള്ളത് പോലെ അതിന് വിമർശിക്കാനുള്ള അവകാശമുണ്ട് അത് കെ എസ് ആയപ്പോൾ ഇതുവരെ ഒരുപാട് സ്നേഹിക്കപ്പെട്ട ബഹുമാനിക്കപ്പെട്ട ഒരു കലാകാരി ആയപ്പോൾ അവരുടെ ജീവിതത്തിൽ ആദ്യമായി ഒരു എതിർശബ്ദം കേൾക്കുമ്പോൾ അത് വ്യക്തിപരമായി അവരൊരു ആഘാതം സൃഷ്ടിച്ചിട്ടുണ്ടാക്കാം അതിനപ്പുറത്തേക്ക് സംഘപരിവാർ പറയുന്നത് പോലെ ഒരു ശ്രീരാമ ഭക്തയ്ക്ക് കേരളത്തിൽ ജീവിക്കാൻ കഴിയുന്നില്ല അവർ വധിക്കപ്പെടാൻ പോകുന്നില്ല എന്നൊക്കെ ഉറപ്പ് എന്നൊക്കെ പറയുമ്പോൾ അത് സംഘപരിവാറിന്റെ മനസ്സിന്റെ ദുശ്ചിന്ത മാത്രമാണ് അത്തരം ഒരു കൺസോൾട്ടേഷൻ ആണ് ഇവിടെ ബി ജെ പി ആഗ്രഹിക്കുന്നതെന്ന് വളരെ വ്യക്തമാണ് ശരി ഏതായാലും ശിവശങ്കർ ചർച്ചയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുകയാണ് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല അദ്ദേഹത്തിന് പറയാൻ ഇനിയും അവസരം ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം ഒഴിഞ്ഞിരിക്കുന്നു ഡോക്ടർ എം എൻ കാരശ്ശേരി ഇതിനോട് എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത് ഇപ്പോൾ ബി പ്രതിനിധി പറഞ്ഞ കാര്യങ്ങൾ താങ്കളും കേട്ടല്ലോ എനിക്ക് മുമ്പ് വളരെ 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 പ്രസക്തമായ ഒരു കാര്യമാണ് എന്താ കാരണം എന്ന് വിചാരിച്ചാൽ കേസ് ഇത്ര വധിക്കപ്പെടുകയില്ല എന്ന് എന്താണ് ഉറപ്പ് എന്ന് ചോദിക്കുന്നത് തീർച്ചയായിട്ടും കേരളീയ സമൂഹത്തിലേക്ക് വിടുന്ന ഒരു ശരിക്കും അത് ചേരിതരുവിനു വേണ്ടി ധ്രുവീകരണത്തിന് വേണ്ടി പോളറൈസേഷന് വേണ്ടി ഭീതി വളർത്താൻ വേണ്ടി ഉണ്ടാക്കുന്ന അവരുടെ ഭീതിയുടെ രാഷ്ട്രീയം വെറുപ്പിൻ്റെ രാഷ്ട്രീയം അതിന് അവസരമാക്കി എടുക്കുകയാണ് വളരെ കഷ്ടമാണ് നമ്മൾ ഒരു കലാകാരിയെപ്പറ്റി അവർക്കുണ്ടായ വിഷമത്തെപ്പറ്റി ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ ചർച്ച ചെയ്യണം അവർക്ക് വിഷമമുണ്ടാക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവർക്ക് നേരെ ഉപയോഗിച്ച വിമർശനത്തിൻ്റെ ഭാഷ വളരെ മലീമസമാണ് അത് ഒരിക്കലും കേരളത്തിന് അല്ലെങ്കിൽ ജനാധിപത്യത്തിന് നിരക്കുന്നതല്ല എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരെ ശാരീരികമായി അവസാനിപ്പിക്കാൻ ആരോ നടക്കുന്നുണ്ട് എന്ന തരത്തിൽ ഭീതി പടർത്തുന്നത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമാണ് അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് അങ്ങനൊരു പ്രശ്നമില്ല ഇവിടെ ജോസഫിൻ്റെ കൈവെട്ടിയിട്ടില്ലേ കൈവെട്ടിയിട്ടുണ്ട് ചേങ്ങനൂർ മൗലിയെ കൊന്നിട്ടില്ലേ കൊന്നിട്ടുണ്ട് പൻസാരെയും കൽബുർഗിയെയും ഗൗരിലങ്കേഷും കൊന്നിട്ടില്ലേ കൊന്നിട്ടുണ്ട് അത് 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 പറ അതൊക്കെ നമുക്ക് ആലോചിക്കേണ്ട കാര്യങ്ങളാണ് പക്ഷേ മറന്നു പോകാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പക്ഷേ ഈ സന്ദർഭത്തിൽ അത് പറയുന്നത് തീർച്ചയായിട്ടും ഭീതി വളർത്താൻ വേണ്ടി ആണ് വെറുപ്പും ഭീതിയും വളർത്തുക എന്നുള്ളതാണ് സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതുകൊണ്ടത് വളരെ പ്രതിഷേധാർഹമാണ് എല്ലാ മലയാളികളുടെയും പേരിൽ ഞാൻ അദ്ദേഹം പറഞ്ഞതിനെ പ്രതിഷേധിക്കുന്നു ശരി ശ്രീ എം പ്രകാശൻ ഇപ്പോൾ സൈബർ രംഗത്ത് ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നവരോട് ഈ വിഷയത്തിൽ ഏത് രൂപത്തിൽ പ്രതികരിക്കണമെന്ന ഉപദേശമാണ് നൽകാനുള്ളത് ഇതില് കെ എസ് ചിത്ര ബി ജെ പിയുടെ രാഷ്ട്രീയ കെണിയിൽ വീഴരുതായിരുന്നു എന്ന അഭിപ്രായമാണ് അവരെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്കുള്ളത് അതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് അവർ ബി ജെ പി ആണ് അവർ ബി ജെ പിയുടെ ഈ രാഷ്ട്രീയക്കെണി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അവർ ഈ പ്രതികരണം നടത്തിയിരിക്കുന്നത് എന്നൊന്നും ആ പറഞ്ഞതിന് അർത്ഥമില്ല അവരെ സ്നേഹിക്കുന്ന അവരെ ബഹുമാനിക്കുന്ന പതിനായിരങ്ങളിൽ അവരുടെ ഭാഗത്തു നിന്ന് ഈ ബി ജെ പി ഒരിക്കൽ രാഷ്ട്രീയക്കെണിയിൽ അവർ വീഴരുതായിരുന്നു എന്നൊരു അഭിപ്രായം പ്രകടിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത് സ്വദേശപരമായിട്ടുള്ള വിമർശനമാണത് അതിന് അസഭ്യവാക്കൾ ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ തെറി പറയുന്നു അതിനോടൊന്നുമുള്ള യാതൊരു നിലയിലുമുള്ള ആനുകൂല്യം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് എന്നുള്ള വളരെ വെക്കാൻ ഞാൻ നിലപാടാക്കി പറഞ്ഞല്ലോ ഇവിടെ ഇപ്പോൾ ശിവശങ്കർ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ നിന്ന് തന്നെ എന്താണ് അവരുടെ ഉദ്ദേശം എന്ന കാര്യം വളരെ വ്യക്തമാണ് വെറുപ്പിന്റെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ രാമനെ ഉപയോഗിക്കുന്നു ഇവിടെ മോഡിയെ രാമൻ്റെ മേലെ പ്രതിഷ്ഠി പ്രതിഷ്ഠിക്കാനുള്ള ഒരു രാഷ്ട്രീയ നീക്കം നടക്കുന്നു ഇപ്പോൾ രാമവിശ്വാസികളായിട്ട് ഭാഗത്ത് തന്നെ ഓർന്നു കൊണ്ടിരിക്കുന്ന എന്താ ഒന്ന് ഇത്തരം ഒരു വിഗ്രഹത്തിൻ്റെ ഔപചാരികമായിട്ട് തുറന്നുകൊടുക്കാൻ നടക്കേണ്ടത് പ്രധാനമന്ത്രിയല്ല അത് പൂജാരിമാരാണ് ചെയ്യേണ്ടത് ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഒരു കാരണവശാലും അവിടുത്തെ പ്രതിഷ്ഠ നടക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല ഇതെല്ലാം ഉന്നയിച്ചിരിക്കുന്നത് പുരി ശങ്കരാചാര്യ അടക്കമാണ് അതിന് മേലെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് അപ്പോൾ അവർക്കിതൊന്നും പ്രശ്നമല്ല കാരണം അവർക്ക് രാമൻ ഒരു വിഷയമേ അല്ല രാമഭക്തി ഒരു വിഷയമേ അല്ല ഞാനാണ് അതാണ് പറഞ്ഞത് ഹേ റാം റാം എന്ന് പറഞ്ഞു മരിച്ചു വീണ മഹാത്മാഗാന്ധിയെ കൊല്ലാൻ വർഗീയമായ കാര്യങ്ങൾ സംബന്ധിച്ച് അവർക്കാവുന്ന പ്രശ്നമല്ല അത് അത് തന്നെയാണ് ഇവിടെ ഇവിടെ പറഞ്ഞിരിക്കുന്ന നിലപാട് ചിത്ര വേണ്ടി ജോസഫിന്റെ വെറുപ്പിന്റെ പ്രതികരണം ഏത് ഭാഗത്ത് വന്നാലും അത് നിയന്ത്രിക്കപ്പെടേണ്ടതാണ് അതിന് അതാത് രാഷ്ട്രീയ നേതൃത്വങ്ങൾ തന്നെ കർക്കശമായ നിർദ്ദേശം നൽകേണ്ടതാണ് ആ രൂപത്തിലുള്ള നിർദ്ദേശം ഒരു രാഷ്ട്രീയ പാർട്ടികളും നൽകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതായാലും ക്ക് വളരെ മാനസിക പ്രയാസമുണ്ടാക്കിയ ദിവസങ്ങളാണ് കടന്നു പോകുന്നത് മനസ്സിലാക്കാനാകുന്നത് അവർക്കിതിൽ നിന്നും പുറത്തു കിടക്കാനാകട്ടെ ഈ രാഷ്ട്രീയ ശരി എന്നുള്ളത് അത് എല്ലാവർക്കും ആ രൂപത്തിലുള്ള ആലോചനകളൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നില്ല പക്ഷെ കലാകാരന്മാർ കുറച്ച് സൂക്ഷിച്ച് ഇടപെടേണ്ടതുണ്ട് എന്നൊരു പാഠം ഇതിൽ നിന്നും എല്ലാവരും ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് വളരെ ഈ ചർച്ചയിൽ പങ്കെടുത്തേ